നീണ്ട കൊമ്പ് മുറിക്കാത്തതിനാൽ യാതന അനുഭവിക്കുന്ന തിരുവനന്തപുരത്തെ ഗജവീരൻ കാർത്തികേയൻ ആശ്വാസം. ആനയുടെ കൊമ്പ് മുറിക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശം. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. കൊമ്പ് മുറിക്കാത്തതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. 24 ഇംപാക്ട്. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിന്റെ ആന കാർത്തികേയൻ കൊമ്പ് മുറിക്കാൻ ആകാതെ കൊമ്പിൻ്റെ നീളം കൊണ്ട് ഏറെ ദുരിതത്തിലാകുന്ന, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ദുരിതത്തിലാകുന്ന വാർത്ത ഇന്ന് കാലത്താണ് 24 ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എൻ ഷോയിൽ പുറത്തുവിട്ടത്. അലക്സാം മുഹമ്മദിൻ്റെ ആ വാർത്തയിൽ നടപടിയായിരിക്കുന്നു. വനം മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, അതിൻ്റെ ഒരു ആനയുടെ ഒരു ദുരിതം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. മിനിസ്റ്റർ എന്ത് ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്? നാട്ടാനകൾക്ക് ഈ അതിൻ്റെ കൊമ്പ് കാലാകാലങ്ങളിൽ യഥാസമയം മുറിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വലിയ നീളമുള്ള കൊമ്പുള്ള, സാധാരണ നിലയിൽ അത് മറ്റൊരു തടസ്സവുമില്ലാതെ കൊമ്പ് മുറിച്ചു കൊടുക്കേണ്ട നടപടികൾ വനം വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. അതിൽ കാലതാമസമുണ്ടാകാൻ പാടില്ല. കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണത്. അങ്ങനെ കൃത്യനിർവഹണത്തിൽ ഉദാസീനത വരുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കാനിടയായത് എന്നാണ് കരുതുന്നത്. അത് ഗൗരവത്തിലെടുക്കണമെന്നും ആവശ്യമാണെന്ന് തോന്നിയാൽ നടപടിയെടുക്കണമെന്നും കാർത്തികേയൻ്റെ കൊമ്പ് മുറിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നും രാവിലെ തന്നെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, അലക്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ 31 കൊമ്പ് മുറിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വനം വകുപ്പിന്റെ വീഴ്ച കാരണമാണ് ഈ കൊമ്പ് മുറിക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ദേവസ്വം അടക്കം നമ്മുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. ഇപ്പോൾ അതിലൊരു ഇമ്പാക്ട് വന്നിരിക്കുകയാണ്. വിവരങ്ങൾ പ്രവിത. തിരുവനന്തപുരത്തെ ഗജവീരനാണ്, തിരുവനന്തപുരം ഉള്ളൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഗജവീരനാണ് കാർത്തികേയൻ. 55 വയസ്സ് പ്രായമുണ്ട് കാർത്തികേയൻ എന്ന ആനയ്ക്ക്. എഴുന്നള്ളത്ത്, അതായത് ഉത്സവ സീസണുകളിൽ കൂടുതലായി എഴുന്നള്ളത്തിന് പോകുന്ന ഒരു ആനയാണ്. സീസണുകളിൽ അതിന് പരമാവധി 90 എഴുന്നള്ളത്ത് വരെ കിട്ടാറുണ്ടെന്നാണ് അതിന് നോക്കുന്നവരും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയത്. ഈ ഒരു എഴുന്നള്ളത്തിന് തന്നെ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ആന. ഒരു എഴുന്നള്ളത്തിന് തന്നെ ദേവസ്വം ഈടാക്കുന്നത് 30,000 മുതൽ 42,000 രൂപ വരെയാണ് ശരാശരി ആ തുകയാണ് ഈടാക്കുന്നത്. ഇതിൻ്റെ കൊമ്പ്, അതായത് ഈ കൊമ്പ് ഇങ്ങനെ നീണ്ടുപോയിട്ട് ഏതാണ്ട് 2017 അവസാനമാണ് ഇതിൻ്റെ കൊമ്പ് അവസാനമായി മുറിച്ചതെന്ന് അവർ വ്യക്തമാക്കുന്നു. ഒരു 4 വർഷം കൂടുമ്പോഴെങ്കിലും ഇത്തരത്തിൽ ആരോഗ്യവാനായ ഒരു ആനയുടെ കൊമ്പ് മുറിച്ചു വിടേണ്ടതുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ പോയി കണ്ട ഒരു കാര്യം, ആനയ്ക്ക് ഈ കൊമ്പ് നീണ്ടതുണ്ട്, 4 അടിയോളം നീളമുണ്ട് ഇപ്പോൾ ആനയുടെ ഈ 2 കൊമ്പുകളും. അത് നീണ്ടതുകൊണ്ട് തന്നെ അതിന് കൃത്യമായി ഭക്ഷണം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടന്നിട്ട് എഴുന്നേൽക്കുന്നതിന് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ഈ ക്ഷേത്രം, അത് പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകേണ്ട ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഇറങ്ങിപ്പോയി തിരിച്ചു കയറി വരുമ്പോൾ ആനയുടെ ഈ കൊമ്പ് അത് ഈ പടിക്കെട്ടിൽ തട്ടുന്നു, മുട്ടുന്നു, അല്ലെങ്കിൽ പടിക്കെട്ടിൽ അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ കൊമ്പന് വിള്ളലുണ്ടാകുന്നു. അവരുടെ ഒരു ആശങ്ക, അതായത് ഈ ആന പ്രേമികളെയും ഒപ്പം ഈ ക്ഷേത്ര ഭാരവാഹികളുടെയും ആശങ്ക, അങ്ങനെ കൊമ്പിന് വിള്ളലുണ്ടായാൽ അതിനിടയിലേക്ക് പഴുപ്പിറങ്ങും. പഴുപ്പിറങ്ങിയാൽ സ്വാഭാവികമായി അത് ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കും. പക്ഷേ ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങും എന്നാണ് അവർ പറയുന്നത്. ആനയ്ക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളല്ല വലുത്, ആനയുടെ ആരോഗ്യം തന്നെയാണ് വലുതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനാൽ അടിയന്തരമായി ഇതിൻ്റെ കൊമ്പ് മുറിക്കേണ്ടതുണ്ട് എന്നവർ തീരുമാനിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ഇത് സംബന്ധിച്ച് ഉത്തരവും നൽകുന്നു, അതിനുള്ള അനുമതിയും നൽകുന്നു. പക്ഷേ വനം വകുപ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് ഈ കൊമ്പ് മുറിക്കുന്നതിന് വൈകിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. അവർ കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തു. ജൂലൈ 31 കൊമ്പ് മുറിക്കാൻ വരേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പേപ്പർ ഈ വനം ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകുമ്പോഴാണ് അത്തരത്തിലൊരു വിവരവും ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിഞ്ഞില്ല എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. തുടർന്ന് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതും കഴിഞ്ഞ് 2 ആഴ്ച കൂടി പിന്നിടുന്നു. ഇപ്പോഴും ആന അങ്ങനെ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആന എന്തായാലും ഗജവീരൻ കാർത്തികേയന് വനമന്ത്രിയുടെ ഇടപെടൽ വലിയ ആശ്വാസമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീണ്ട കൊമ്പ് മുറിക്കാത്തതിനാൽ യാതന അനുഭവിക്കുന്ന തിരുവനന്തപുരത്തെ ഗജവീരൻ കാർത്തികേയന് ആശ്വാസം ലഭിക്കും. 24 ഇംപാക്ട് ആണ്.